എല്ലാത്തിനും കാരണക്കാരൻ ഞാന്. സിദ്ധു വിളിച്ച ഉടനെ ശിവാനിയെ ഞാൻ പോയി വിളിച്ചിരുന്നെങ്കിൽ ഈ ശ്രമം തടയാൻ കഴിയുമായിരുന്നു. ഏട്ടൻ വിഷമിക്കാതെ. ആത്മഹത്യ ഭീഷണി അവളുടെ പതിവായതുകൊണ്ടല്ലേ നമ്മൾ സീരിയസ്നെസ് കൊടുക്കായിരുന്നെ. ഇതങ്ങനെയല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. എന്റെ മോൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. എല്ലാരും കൂടി വിഡ്ഢിവേഷം കെട്ടിച്ചത് അവൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അവളെ ഒറ്റയ്ക്ക് കിടക്കാൻ സമ്മതിച്ച നീയ. കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നെങ്കില് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. അമ്മ എന്തിനാ ഏട്ടത്തെ കുറ്റം പറയുന്നേ? ഏട്ടത്തെ സംശയം തോന്നിപ്പോയി നോക്കിയുണ്ടല്ലേ ഇപ്പോഴെങ്കിലും അവളെ നമുക്കിവിടെ എത്തിക്കാൻ പറ്റിയത്. എളിയമ്മ ടെൻഷൻ അടിക്കാതിരിക്കുക, അവൾക്ക് ഒരു കുഴപ്പവും വരില്ല. അറിയാവുന്ന സകല ദൈവങ്ങളെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ എത്തിച്ചപ്പോഴേക്കും ഒരുപാട് ബ്ലഡ് പോയിരുന്നു. കുറച്ചുകൂടെ നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ ഹോപ്പുണ്ടായിരുന്നു. പ്രതീക്ഷിക്ക്, വകയില്ലെന്നാണോ ഡോക്ടർ പറയുന്നത്? കേസ് സീംസ് ഡേഞ്ചറസ്. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായേക്കാം. ബ്ലഡ് ലോസ് കൊണ്ട് ബ്രെയിനിന് എത്രമാത്രം ഡാമേജ് ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല. എത്ര പണം ചെലവായാലും മേടില്ല, എനിക്ക് അവളെ തിരിച്ചു വേണം ഡോക്ടർ. ലെറ്റ്സ് ഡു അവർ ബെസ്റ്റ്. മാക്സിമം ബ്ലഡ് അറേഞ്ച് ചെയ്യൂ. ഞാൻ കാരണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? സ്വയം കുറ്റപ്പെടുത്തി തളർന്നിരിക്കാനുള്ള നേരമല്ല ഇത്. ശിവാനിക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്നതൊക്കെ ചെയ്യണം. ബ്ലഡ് ഡോണേഴ്സിന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനും മെമ്പറാണ്, ഒന്ന് വിളിക്കട്ടെ. സർ, സാറിന് റെസ്റ്റ് എടുക്കാനുള്ള റൂം റെഡി ആയിട്ടുണ്ട്. 103. ഓക്കെ സർ. ശരി. ഓക്കെ, വേഗം വരണേ. സിസ്റ്റർ, മാഡം, ബ്ലഡ് ബാങ്ക് എവിടെയാ? അടുത്ത ബ്ലോക്കിലെ മാഡം. ഓക്കെ, താങ്ക് യു. ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നതല്ലേ? ഒന്ന് മയങ്ങിക്കൂടെ കണ്ണേട്ടന്. പേടിയ കാവ്യേ, കണ്ണടച്ച ഓരോരോ ദുഷ്ചിന്തകൾ കയറി വരും. വലിയ തെറ്റ് ചെയ്തു ഞാൻ. എന്റെ അനിയത്തിയുടെ മനസ്സ് കാണാതെ അവൾ ആഗ്രഹിച്ച ജീവിതം തട്ടിയെടുത്ത് കീർത്തിക്ക് സമ്മാനിച്ചു. നിന്റെയും സിദ്ധുവിന്റെ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോ ശിവാനിക്ക് എത്രമാത്രം മുറിവേൽക്കുമെന്ന് ഞാൻ ആലോചിച്ചില്ല. അവളുടെയും കൂടെ സമ്മതം വാങ്ങിയിട്ട് മതിയായിരുന്നു എല്ലാം. എന്റെ വീട്ടുകാർക്ക് വാക്കുകൊടുത്തതോർത്ത് കണ്ണേട്ടൻ ടെൻഷൻ അടിക്കണ്ട. ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാൻ കഴിയുന്നവരാ ഞങ്ങളൊക്കെ. സ്നേഹിക്കുന്നവരെ സ്വന്തമാക്കാൻ മാത്രമല്ല വിട്ടുകൊടുക്കാനും ഞങ്ങൾക്കറിയാം. പക്ഷേ എല്ലാത്തിനും ശിവാനി ജീവിതത്തിലേക്ക് മടങ്ങി വരണ്ടേ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച ജീവിതകാലം മുഴുവൻ എന്നെ ഈ കുറ്റബോധം വേട്ടയാടും. ഒന്നും സംഭവിക്കില്ല, ശിവാനിയെ നമുക്ക് തിരിച്ചു കിട്ടും.
കീർത്തി സിദ്ധാർത്ഥനെ അവൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. രാത്രി അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോ ഒരുപാട് വൈകിയല്ലേ? നിങ്ങളോടാ ഞാൻ ചോദിച്ചത്, അവളങ്ങ് മരിച്ചു പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് കരുതി അല്ലേ? ദേ, അനാവശ്യം പറയരുത്. ഒരു നിമിഷം അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ചെയ്യാവുന്നതൊക്കെ ചെയ്തും കഴിയുക ഞാനും കണ്ണേട്ടനും. ഓ, നീ ചെയ്തതിന്റെ പെരുമയൊന്നും പറയണ്ട. ശിവാനി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വൈകിയതിന്റെ കാരണം ജീവയാണെങ്കിലും അവൾ ഈ സ്ഥിതിയിലാവാൻ കാരണക്കാരി നീയാ. ഞാനോ? അതെ, നീ ഓതിക്കൊടുത്ത തലേണ മന്ത്രം കേട്ടാ ഭ്രാന്തെടുത്ത് ജീവ ഓരോന്ന് ചെയ്യുന്നത്. ആദ്യം നീ നിന്റെ കൂട്ടുകാരിയെ ഈശ്വരമഠത്തിലെ യുവറാണിയായിട്ട് അറിയിട്ട് വാഴിച്ചു. അത് കഴിഞ്ഞപ്പോ എന്റെ മകൾ സ്നേഹിച്ച പുരുഷനെ തട്ടിയെടുത്ത് നീ നിന്റെ അനുജത്തിക്ക് കൊടുത്തു. അതിന്റെ പേരിലാ എന്റെ മകൾ കയ്യിലെ ഞരമ്പ് മുറിച്ചു കിടക്കുന്നത്. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. ഇളയം ഒന്ന് നിർത്തുന്നുണ്ടോ? സിദ്ധുവിന്റെയും കീർത്തിയുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചത് ഞാനാ. ഇവൾക്കതിൽ യാതൊരു പങ്കുമില്ല. സ്വന്തം ഭാര്യയെ ഇങ്ങനെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? എന്റെ ഭാര്യയല്ല ഞാൻ പിന്നെ ആരാ ന്യായീകരിക്കേണ്ടത്? നിന്നെയോ? ശിവാനിയുടെ അവസ്ഥ ഓർത്ത് ഇളയമ്മയ്ക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ തോന്നുന്നു എനിക്കറിയാം. ഇത്രയൊരു സിറ്റുവേഷൻ നയപരമായിട്ട് കൈകാര്യം ചെയ്യണമെന്നും അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഇളയമ്മയോട് സംസാരിച്ചത്. പക്ഷെ കിട്ടിയ അവസരം മുതലെടുത്ത് അതിന്റെ പേരിൽ എന്റെ ഭാര്യയോട് തട്ടിക്കയറാൻ നീ ആരാ? ഈശ്വരമഠത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ നിനക്ക് ആരാ അവകാശം തന്നത്? ശിവാനി എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവളുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഉത്തരവാദിത്തം അവളുടെ മനസ്സിൽ വേണ്ടാത്ത വിഷമൊക്കെ കുത്തിവെച്ച് അവളെ ചീത്തയാക്കിയ നീയാ. ശിവാനിയുടെ മനസ്സിലുള്ളത് വിഷമാണെന്നും വേണ്ടാത്തതാണെന്നും നിങ്ങൾക്ക് ഇപ്പോഴല്ലേ തോന്നി തുടങ്ങിയത്? മുൻപ് സിദ്ധുവിനെ അവൾക്ക് കിട്ടാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇവളെ കല്യാണം കഴിച്ചത്? ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലും വിഷമായിരുന്നോ? പഴയതൊക്കെ ഓർമ്മിപ്പിക്കാനും കുത്തിപ്പൊക്കാനും വേണ്ടി ആരും ഇവിടെ നിൽക്കണ്ട. ശിവാനിയെ കാണാനും അവൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കാനുമാണ് വന്നതെങ്കിൽ ഐസുവിന് മുന്നിലേക്ക് ചെല്ലാം. ഇതെന്റെ ഭർത്താവിന്റെ പേഴ്സണൽ റൂമാ. അദ്ദേഹത്തിനിപ്പോ ഇത്തിരി വിശ്രമം ആവശ്യം. നീ എന്താ എന്നെ ഇറക്കിവിടാൻ ശ്രമിക്കുവാണോ? ഇവളല്ല നിന്നെ ഇറക്കിവിടുന്നത് ഞാനാ. ഗെറ്റ് ലോസ്റ്റ് ഫ്രം ഹിയർ. ഇറങ്ങി പോവാനാ പറഞ്ഞത്? പോകാം, പക്ഷെ തിരിച്ചു വരും. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും എന്നെ ഇറക്കിവിടാനാവില്ല. കാത്തിരുന്നു. അവളെ തിരിച്ചു വിളിക്കണ്ട. അവൾ ഇനി നമ്മുടെ ആരുടെയും ജീവിതത്തിൽ വേണ്ട. ഇതെന്റെ തീരുമാനമാ. എന്നാലും ശിവാനിയുടെ അടുത്ത കൂട്ടുകാരിയല്ലേ മോനെ? ഞാനൊന്ന് സമാധാനിപ്പിച്ചിട്ട് വരാം. ഇത്തിരി നേരം റെസ്റ്റ് എടുക്ക കണ്ണേട്ടാ. പ്ലീസ് എനിക്ക് വേണ്ടി. ശിവാനെ കണ്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് അകത്ത് കയറാം. നമുക്ക് വേഗം പോവാം സാർ. വരൂ. കീർത്തി, എങ്ങോട്ടാ രണ്ടുപേരും കൂടി? ശിവാനിയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോവാം ഞങ്ങള്. അവൾ കണ്ണു തുറക്കുമ്പോ സിദ്ധാർത്ഥനെ കാണാൻ ആഗ്രഹിക്കുമായിരിക്കും. പക്ഷേ കീർത്തി അവക്ക് ഇന്നും പഴയ ശത്രുവായിരിക്കും. അറിയാമേ, പക്ഷേ അവളുടെ ഈ അവസ്ഥക്ക് ഞാനാ കാരണക്കാരിയായത്. ആപത്തൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയാലേ എനിക്ക് സമാധാനാവൂ. തൽക്കാലം നീ അങ്ങോട്ട് പോകണ്ട.
പറയുന്നതിൽ വിഷമം തോന്നരുത്. ഒരുമിച്ച് ജീവിക്കാനുള്ള യോഗം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. നിങ്ങളുടെ മനസ്സറിഞ്ഞു തന്നെയാ ജീവൻ നിങ്ങളെ രണ്ടുപേരെയും ചേർത്ത് വെച്ചത്. പക്ഷേ ഇപ്പൊ ഈ വിവാഹം വേണ്ടെന്ന് വെക്കാനുള്ള പക്വത നിങ്ങൾ രണ്ടുപേരും കാണിക്കണം. എന്തിന്? ആർക്കും എതിർപ്പില്ലാത്തൊരു ബന്ധമാ ഞങ്ങളുടേത്. വിവരം അറിഞ്ഞവരൊക്കെ സന്തോഷിക്കുമ്പോ ഞങ്ങൾ എന്തിന് പിരിയാൻ തീരുമാനിക്കണം? ശിവാനിക്ക് വേണ്ടി, അവൾക്ക് വേണ്ടി നിങ്ങൾ പിരിഞ്ഞേ മതിയാവും മോനെ. ഇവളേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കുന്നത് ശിവാനിയാണ്. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു കടുങ്ക ചെയ്യാൻ പോലും അവൾ തയ്യാറായത്. ശിവാനിയെ പോലെ തൊട്ടാൽ വാടുന്നവരല്ല എന്റെ മക്കൾ. എന്തും സഹിക്കാൻ കരുത്തു നൽകിയ ഞാനിവരെ വളർത്തിയത്. സ്നേഹിച്ച പുരുഷനെ നഷ്ടപ്പെടുന്ന വേദന സഹിക്കാൻ നിനക്ക് പറ്റും ഇല്ലേ മോളെ? ശിവാനിക്കൊന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയാം, അവളുടെ കണ്ണീരിന്റെ ശാപം നിങ്ങളുടെ ജീവിതത്തിന് മേൽ വീഴാൻ പാടില്ല. അവളെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയാൽ സിദ്ധാർത്ഥ അവളെ സ്വീകരിക്കണം. എന്താ നിങ്ങളൊന്നും പറയാത്തത്? ആന്റി പറയുന്ന ന്യായങ്ങളൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഞാനും കീർത്തിയും പിരിയേണ്ട സാഹചര്യങ്ങളൊന്നും ഇപ്പോഴില്ല. അമ്മ പറഞ്ഞതാ സാർ ശരി. ഫോണിലൂടെ ശിവാനി എന്നോട് പറഞ്ഞ വാചകങ്ങളൊക്കെ ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുക. ഭീഷണിയേക്കാൾ സാറിനോടുള്ള അടങ്ങാത്ത സ്നേഹമായിരുന്നു ആ സ്വരത്തിൽ. ഞാൻ ഒരുപാട് ആലോചിച്ചു. നമ്മള് പിരിയുന്നതാ സാർ നല്ലത്. എനിക്ക് തന്ന വരം തിരിച്ചെടുത്തോളാൻ ചേട്ടനോട് പറയാൻ വേണ്ടിയാ ഞാൻ സാറിനോടൊപ്പം ഹോസ്പിറ്റലിലോട്ട് വരാൻ തയ്യാറായത്. ഞാൻ പോയിട്ട് വരാമേ. നിക്ക്, നീ എന്തിനാ ജീവയോട് സംസാരിക്കുന്നത്? എന്റെ മുത്തച്ഛന്റെ മുന്നിൽ വെച്ചല്ലേ നിങ്ങളുടെ കല്യാണത്തിന് വാക്കുറപ്പിച്ചത്. അതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറയാൻ ഞങ്ങളുണ്ട് ഇവിടെ. ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞോളാം. ഞാനാ പറയേണ്ടത്. മോനെ, നീ ചിന്തിച്ചു നോക്ക്. നീ സ്നേഹിക്കുന്നവളേക്കാൾ നല്ലത് ജീവൻ കളഞ്ഞ് നിന്നെ സ്നേഹിക്കുന്നവളാണെന്ന് നിനക്കൊരിക്ക ബോധ്യമാവും. ശിവാനി കണ്ണു തുറന്നു. നേരോ? അതെ, അവൾക്ക് ഒരു കുഴപ്പമില്ല. ഓക്കെ, നിന്റെ പ്രാർത്ഥനയുടെയും പരിശ്രമത്തിന്റെയും ഫലമാ. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. വാ, അവൾ കണ്ണേട്ടിനെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. Thank you.
കുഴപ്പമൊന്നുമില്ലല്ലോ. ഫീലിംഗ് ബെറ്റർ ഏട്ടാ. എന്തിനാ മോളെ നീ ഇങ്ങനെ ഒരു അബദ്ധം കാട്ടിയത്? നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ സഹിച്ചാനേ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എൻ്റെ പഴയ ശിവാനിയായി മാറിയല്ലേ നീ. എന്നിട്ടും ഞങ്ങളെ ചതിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? സോറി ഏട്ടാ, ചെയ്തത് തെറ്റായി പോയെന്ന് ഇപ്പൊ എനിക്കും തോന്നുന്നുണ്ട്. സിദ്ധു നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോ സഹിക്കാൻ പറ്റിയില്ല. എല്ലാവരും ചേർന്ന് എന്നെ ചതിച്ചു എന്നാ നേരം തോന്നിയത്. നിന്നെ ആരും ചതിച്ചിട്ടില്ല ശിവാനി. ചതിച്ചെങ്കിൽ അത് നിന്റെ മനസ്സ് മാത്രം. സിദ്ധാർത്ഥന്റെ വിവാഹം നിശ്ചയിച്ചു എന്ന് കേട്ടപ്പോ വധു നീയായിരിക്കുമെന്ന് നിന്റെ മനസ്സാ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചത്. ശരിയായിരിക്കും. ചെറുപ്പം മുതൽ സിദ്ധുവിന്റെ സ്വപ്നം കണ്ട മനസ്സല്ലേ. പെട്ടെന്ന് പ്രാക്ടിക്കലായി ചിന്തിക്കാൻ എനിക്ക് പറ്റിയില്ല. സിദ്ധാർത്ഥിനോട് നിനക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഞങ്ങൾക്കിപ്പോഴാ വ്യക്തമായത്. ഇനി നീ സങ്കടപ്പെടേണ്ടി വരില്ല, ഞാൻ ഉറപ്പു തരുന്നു. എന്റെ സങ്കടമൊക്കെ മാറി കാവ്യജി. ഇനി നീ സങ്കടപ്പെടേണ്ടി വരില്ല, ഞാൻ ഉറപ്പു തരുന്നു. എന്റെ സങ്കടമൊക്കെ മാറി കാവ്യജി. എന്റെ ഉള്ളിൽ എവിടെയോ ആ സെൽഫിഷായ ശിവാനി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ പോലും അറിയാതെ ആ ശിവാനി പുനർജനിച്ചു. അതാ പെട്ടെന്ന് നിങ്ങളുടെ ആരുടെയും മുഖം ഓർക്കാതെ ഞാൻ ഇങ്ങനെയൊക്കെ അബദ്ധം കാണിച്ചത്. പക്ഷെ ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള യാത്രയിൽ എനിക്ക് ശരിക്കും മനസ്സിലായി ഞാൻ കണ്ടതൊന്നും അല്ല കാഴ്ചകളെന്ന്. ഇനി എന്റെ ഒപ്പം സിദ്ധു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഐ കാൻ മാനേജ്. ഐ കാൻ. ഈ കണ്ണീരൊന്നും നിങ്ങളെ കാര്യമാക്കണ്ട. ഇത് വെറുതെയാ. നേരത്തെ പറഞ്ഞ ആ പൊട്ട മനസ്സിന്റെ ഒരു കളിയാ. ഐ പ്രോമിസ് ഞാൻ ഇനി ഒരിക്കലും സൂയിസൈഡിന് ശ്രമിക്കില്ല. വാക്കാണല്ലോ. വാക്ക്. ഏട്ടനും കാവ്യജ്യം പറയാറുള്ള സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റിയ സമയം ഇതെന്ന് തോന്നുന്നു അല്ലേ? ഇനി നിനക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല മോളെ. എല്ലാം നീ സ്വയം തിരിച്ചറിഞ്ഞില്ലേ, അത് മതി. പോരെ കാവ്യജി, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് എനിക്കറിയണം. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും എനിക്ക് നിങ്ങൾ രണ്ടുപേരുടെയും പൊന്നനിയത്തിയായിട്ട് തന്നെ ജീവിക്കണം. ഞാൻ ഡോക്ടറോട് ഇപ്പൊ തന്നെ സംസാരിക്കാം മോളെ. ഇവിടുന്ന് ഇറങ്ങും വരെ കാവ്യച്ച് തന്നെ എന്റെ ഒപ്പം ഉണ്ടാവില്ലേ? ഷുവർ, നമ്മൾ ഒരുമിച്ച് ഈശ്വര മഠത്തിലേക്കുള്ളൂ. എടാ ദ്രോഹി, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്റെ മോൾ ചത്തോന്ന് അറിയാനാണോ? എടാ ദ്രോഹി, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്റെ മോൾ ചത്തോന്ന് അറിയാനാണോ? നീ ഒറ്റോർത്തനാ അവളെ ഗതിയിലാക്കിയത്. ഇവിടെ ആർക്ക് കാണണ്ട നിന്നെ. പോട, ഇറങ്ങി പോട. ശിവാനിയെ കാണാന ഞാൻ വന്നത്, കണ്ടിട്ടേ പോകൂ. ഞാനിവിടെ ജീവനോടെ ഉണ്ടെങ്കിൽ അവളെ കടന്നിനെ ഞാൻ അനുവദിക്കില്ലടാ. ഇളയമ്മയ്ക്ക് ശിവാനിയെ കാണണ്ടേ? വേണം,
എങ്കിലകത്തേക്ക് ചെല്ല്. ഇനി ഓരോരുത്തരായിട്ട് കയറാൻ പാടുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഞാൻ ആദ്യം കയറാം. ഞാൻ തിരിച്ചിറങ്ങി വരുമ്പോ നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല, കേട്ടല്ലോ. ആരെന്തു പറഞ്ഞാലും എനിക്ക് ശിവാനെ കാണണം. തൽക്കാലം നീ അവളെ കാണണ്ട സിദ്ധു. ഇനി പേടിക്കാനൊന്നുമില്ല. അവള് സംസാരിച്ചു തുടങ്ങി. നമ്മള് ഭയന്നത് പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. കുറച്ചു ദിവസം റെസ്റ്റ് എടുത്ത ഇപ്പോഴത്തെ ക്ഷീണവും മാറും. എന്നാലും എനിക്ക് അവളോട് സംസാരിക്കണോടാ. ഞാൻ കാരണമല്ലേ ഇതൊക്കെ. എന്നാ ആരാ പറഞ്ഞത്? നീ എനിക്കും അച്ചമ്മയ്ക്കും വേണ്ടി അവളെ സ്വീകരിക്കാൻ തയ്യാറായതല്ലേ? ഞാനല്ലേ തടഞ്ഞത്? എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയാൻ പോലും ശ്രമിച്ചത് അവൾ എന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടല്ലേ. ആ സ്നേഹം ഇനി കണ്ടില്ലെന്നറിയിക്കാൻ എനിക്കാവില്ല. കീർത്തിക്ക് പകരം അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതോ? സിദ്ധുവിന് സിദ്ധു ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ സ്വന്തമാക്കാം, അല്ലെങ്കിൽ സിദ്ധുവിന്റെ ഫ്രണ്ടായ എന്നെ സ്വീകരിച്ച് എന്റെ ആഗ്രഹം നിറവേറ്റാം.